ഹയർ സെക്കൻഡറി രണ്ടാം വർഷ ഗണിതശാസ്ത്ര ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്നുള്ളൊരു ടെക്നിക്ക്, ഇൻ്റഗ്രേഷൻ ചെയ്യുന്നതിന് എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് നമ്മൾ അവസാനം പറഞ്ഞ് നിർത്തിയത്. നമുക്ക് അവിടെ നിന്ന് തന്നെ തുടരാം. നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയാവുന്ന ഫംഗ്ഷൻസിൻ്റെ എണ്ണം നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് ഇനി നമുക്ക് ആരെയൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയില്ല, ഏതൊക്കെ ഫംഗ്ഷൻസാണ് നമുക്ക് ഇപ്പോഴും നമ്മുടെ വരിധിയിൽ വരാത്തത് എന്ന് അന്വേഷിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ലോഗ് എക്സിനെയും ടാൻ ഇൻവേഴ്സ് എക്സിനെയൊക്കെ കണ്ടെത്തിയത്, അതുപോലെ പ്രോഡക്റ്റ് രൂപത്തിൽ വരുന്നതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പഠിച്ചത്. നമുക്ക് ആ ഒരു അന്വേഷണം കൂടെ തുടരേണ്ടതുണ്ട്. കാരണം ഇൻ്റഗ്രേറ്റ് ചെയ്യാവുന്ന ഫംഗ്ഷൻസിൻ്റെ ലിസ്റ്റ് നമ്മൾ പെരുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കത് ക്ലോസ് ചെയ്യണം. ഒരുവിധം എല്ലാ ഫംഗ്ഷൻസിനെയും നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ളൊരവസ്ഥയിലേക്ക് നമുക്ക് എത്തണം. ഇനിയിപ്പോൾ ഏതൊക്കെ ഫംഗ്ഷൻസിനെയാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയാത്തത്? ഇപ്പോൾ ഒരു എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ പ്രോഡക്റ്റ് തന്നാൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ആറ് ഫോർമുലകൾ നമ്മൾ പഠിച്ചിരുന്നു. ഇപ്പോൾ 1/√(x²-a²) എന്നുള്ള രൂപത്തിൽ ഒരെണ്ണം കിട്ടിയാൽ നമുക്കത് ചെയ്യാൻ അറിയാം. ആ തരത്തിൽ വേറെ അഞ്ചെണ്ണം കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ 1/√(x²-a²) എന്നുള്ളതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയാം. ശരി, വെറും √(x²-a²) മാത്രം തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയൂ? 1/√(x²-a²) എന്നുള്ള അത്രയും കോംപ്ലിക്കേഷൻ ഇല്ലാത്ത സിമ്പിളായ ഒരു സാധനമല്ലേ √(x²-a²). ഞാൻ നിങ്ങളോട് ഇൻ്റഗ്രൽ √(x²-a²dx) കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടാൽ ചെയ്യാൻ അറിയോ? റൂട്ട് ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്തേനല്ലേ. √(x²-a²) എന്ന് മാത്രം ഉണ്ടായിരുന്നില്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ അങ്ങ് ചെയ്ത് തീർക്കായിരുന്നു. പക്ഷേ ഈ റൂട്ട് കൂടെ വന്നു കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും ചെയ്യാൻ കഴിയില്ല. സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പറ്റുമായിരുന്നു 2x√(x²-a²) പോലെയൊക്കെ ആണെങ്കിൽ. അതൊക്കെ നമ്മൾ അന്ന് പഠിച്ചതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ വെറുതെ ഒരു √(x²-a²dx) എന്ന് മാത്രം കിട്ടിയാൽ ആ ഫംഗ്ഷനെ നമ്മളെങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും? അപ്പോൾ നമ്മളിങ്ങനെ നമുക്ക് അറിയാത്ത ആൾക്കാരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കിട്ടാത്ത ആൾക്കാരെ ഐഡൻറ്റിഫൈ സ്പോട്ട് ചെയ്യാണ്. ഇതെങ്ങനെ ചെയ്യും? ഇതറിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും √(a²-x²dx) ചെയ്യാൻ പറഞ്ഞാൽ അറിയുണ്ടാവില്ല. അതുപോലെ ഒരാളെയും കൂടെ പറയാം, √(x²+a²dx) ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടാലും അറിയാമെന്നില്ല. ഇപ്പോൾ ഈ ടൈപ്പ് ഒരു മൂന്ന് ഫംഗ്ഷൻസിനെയും കൂടെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പഠിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ടതും കൂടിയാണ്. ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ അപ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റഗ്രേഷൻ പോലുള്ള ഭാഗത്തൊക്കെ ഈ മൂന്ന് ടൈപ്പിലുള്ള ധാരാളം ചോദ്യങ്ങൾ നിങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് √(x²-a²) എന്നുള്ള ഫംഗ്ഷനെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. എങ്ങനെ തുടങ്ങും? ഒന്നുമില്ല. ലോഗ് എക്സിനെ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്തു? നമ്മൾ ഒന്നുമില്ലാതെ നിൽക്കുമായിരുന്നു. തുടങ്ങാൻ ഒരു തുടക്കം കിട്ടാൻ ഒരു സാധ്യത ഇല്ലായിരുന്നില്ല. ഒരു ബൈപാർട്സിൻ്റെ ഫോർമുല ഒന്ന് നേരിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നില്ല. നമ്മളതിനെ log(x)(1) എന്ന രൂപത്തിലേക്ക് ഒന്ന് മാറ്റി എഴുതിയ ശേഷം ഇൻ്റഗ്രേഷൻ ബൈപാർട്സ് ഉപയോഗിച്ചല്ലേ പോയത്. നമുക്ക് ഇവിടെയും അതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. √(x²-a²)(1) എന്ന് ആ ഫംഗ്ഷനെ ഒന്ന് റീറൈറ്റ് ചെയ്യാം. എന്നിട്ട് ആ ഇൻ്റഗ്രേഷൻ ബൈപാർട്സിൻ്റെ ഫോർമുല ഉപയോഗിച്ചൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഏത് വഴിക്കാണ് അത് പോകുന്നത് നോക്കാം. അപ്പോൾ ബോർഡിലൊന്ന് ശ്രദ്ധിക്കുക, ഞാൻ ഇൻ്റഗ്രൽ √(x²-a²dx) എന്നുള്ള ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിച്ച് ചെയ്യാൻ പോവാണ്. ഇൻ്റഗ്രൽ √(x²-a²dx)നെ ഇൻ്റഗ്രൽ √(x²-a²)(1dx) എന്നാക്കി എഴുതുന്നു ആദ്യം തന്നെ. ഇനി ആ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിൻ്റെ ഫോർമുല നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ അത് √(x²-a²)(x) −(ഇൻ്റഗ്രൽ ഓഫ്). ഇനി വരേണ്ടത് √(x²-a²)ൻ്റെ ഡെറിവേറ്റീവ് ആണ്. അതെന്താ ഉണ്ടാവുക? √(x)ൻ്റെ ഡെറിവേറ്റീവ് 1/√(x) ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ചെയിൻ റൂളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അത് 1/√(x²-a²)(2x) എന്ന് കിട്ടും. ആ x²-a² എന്നുള്ള റൂട്ടിനകത്തുള്ള ഭാഗത്തിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഈ 2x ആയിട്ട് വരുന്നത്. അത് മനസ്സിലായില്ലേ? ഇനി ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്, അതായത് ഇൻ്റഗ്രൽ ഓഫ് 1 ആണ് വേണ്ടത്. ഇൻ്റഗ്രൽ ഓഫ് 1 എന്ന് പറയുന്നത് x ആണ്. അപ്പോൾ ആ സ്റ്റെപ്പ് ഞാൻ ഒന്നുകൂടെ വായിക്കാം. √(x²-a²)(x) −(ഇൻ്റഗ്രൽ 1/√(x²-a²)(2x)(x dx). അതിൽ ആ 2 ഉം 2 ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം.
എക്സ് ഇൻറ്റു എക്സ് പോലെയായിരിക്കും ന്യൂമറേറ്ററിൽ ഉണ്ടാവുക രണ്ടാമത്തെ ടേമിൽ, അതിനെ ഒന്ന് കമ്പൈൻ ചെയ്ത് എക്സ് സ്ക്വയർ എന്ന രൂപത്തിലേക്ക് മാറ്റാം. അപ്പോൾ ആ സ്റ്റെപ്പ് ഇങ്ങനെയായിട്ട് മാറും, എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ മൈനസ് ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സ്. ഇനി ഇപ്പം നിങ്ങളുടെ മുമ്പിലുള്ള ഇൻറ്റഗ്രലിനെ എന്ത് ചെയ്യും? ഇപ്പോൾ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സിൻ്റെ പ്രശ്നമൊക്കെ തീർന്നു, ആദ്യത്തെ ഭാഗം നമുക്ക് കൃത്യമായിട്ട് കിട്ടി, മൈനസ് ഒരു ഇൻറ്റഗ്രലൂടെ ഇനിയും ബാക്കിയുണ്ട്, അതുകൂടെ സോൾവ് ചെയ്ത് കഴിയുമ്പോഴേ ആ പ്രോബ്ലം സോൾവ് ആവുള്ളൂ. എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇതെന്ത് ചെയ്യും? ഇതൊക്കെ സത്യത്തിൽ നമ്മൾ ഇതിനൊക്കെ ഓരോ പുതിയ മെത്തേഡുകളൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ പഠിച്ച ഏതെങ്കിലുമൊക്കെ രീതികളുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്ത ഏതെങ്കിലും പ്രോബ്ലമായിട്ട് അതിൻ്റെ ഒരു ശൈലിയായിട്ട് ഇതിനെയൊക്കെ ഒന്ന് തട്ടിച്ച് നോക്കുകയും പെട്ടെന്നോ ഇങ്ങനെ ചെയ്താൽ അതിന് ആൻസർ എത്തുമല്ലോ എന്നൊരു തോന്നൽ വരികയൊക്കെ വേണം. അതിന് പ്രോബ്ലംസ് ധാരാളം ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് വഴി. ഈ സിറ്റുവേഷനിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. പെട്ടെന്ന് മനസ്സിൽ വരിക, ടു എക്സ് ആയിരുന്നു മുകളിലെങ്കിൽ ചെയ്യായിരുന്നു, നേരിട്ട് ലോഗൊക്കെ ആക്കിയതിനെ മറ്റേ ഡെറിവേറ്റീവ് ഡിവൈഡഡ് ബൈ ഫങ്ഷൻ എന്നുള്ള രൂപത്തിലേക്ക് അതിനെ മാറ്റായിരുന്നു. ഇതിപ്പോൾ അത് പറ്റില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എക്സ് സ്ക്വയർ എന്നുള്ളതിൽ ചെറിയൊരു ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നു. എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നൊരു ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അതിൽ ചെയ്താൽ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, ഒരു എ സ്ക്വയർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന രൂപത്തിലേക്ക് അതിനെ മാറ്റാം. ഇനി അങ്ങനെ മാറ്റിയതുകൊണ്ട് ഇപ്പം എന്താ മെച്ചം? നമുക്ക് ഇൻറ്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇത് തുടങ്ങിയത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അറേഞ്ച് ചെയ്തപ്പോൾ വെട്ടിപ്പോയി നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത് മുകളിലുള്ള എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയറും താഴെയുള്ള റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയറും കൂടെ ക്യാൻസൽ ചെയ്താൽ കിട്ടുന്നത് എന്താ? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ തന്നെയാണ്. അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? കാര്യമുണ്ട്. നമുക്ക് അതിനെ ആ ലെഫ്റ്റ് സൈഡിലേക്ക് അങ്ങ് മാറ്റി വിടാം. മുമ്പ് ഒരു പ്രോബ്ലത്തിൽ ചെയ്ത പോലെ അതിൻ്റെ ചിഹ്നം നെഗറ്റീവാണ്, അത് അപ്പുറത്തേക്ക് പോയാൽ പോസിറ്റീവ് ആവും. അപ്പോൾ നിങ്ങളുടെ ചോദ്യം ഇപ്പോൾ ഇങ്ങനെ ആയിട്ട് മാറി, ടു ടൈംസ് ഇൻറ്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സ് ഈസ് ഈക്വൽ ടു. ഇനി റൈറ്റ് സൈഡിലുള്ള ഒരു ഭാഗം ഉണ്ട്, അതിലൊരു ഇൻറ്റഗ്രൽ കൂടെ ഉണ്ട്, അത് സോൾവ് ചെയ്യണം. ആ ഇൻറ്റഗ്രൽ ഏതാ? ഇൻറ്റഗ്രൽ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ്. എ സ്ക്വയർ കോൺസ്റ്റൻ്റ് അല്ലേ, അതിനെ നമുക്ക് പുറത്തേക്ക് മാറ്റാം. ബാക്കി പിന്നെ എന്തേ ഉണ്ടാവും? ഇൻറ്റഗ്രൽ വൺ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സ് എന്നേ അവിടെ ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് പരിചയമുള്ളതാണല്ലോ, ഇതെന്നാണല്ലോ നമ്മൾ ആദ്യം പഠിച്ച ഒരു ആറ് ഫോർമുല ഓർമ്മയില്ലേ, അതിലെ ഒരു ഫോർമുലയാണിത്. അപ്പോൾ ആ വൺ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സ് എന്നുള്ളതിന് പഠിച്ച ഫോർമുല അതേപോലെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതോടെ ഈ ഇൻറ്റഗ്രേഷൻ്റെ പ്രോസസ്സ് കഴിഞ്ഞു. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ടു ഇൻറ്റു ഇൻറ്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സ് എന്നാണ് ഉണ്ടാവുക. റൈറ്റ് സൈഡിൽ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു ഇൻറ്റഗ്രൽ വൺ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സ്. അപ്പോൾ റൈറ്റ് സൈഡിലുള്ള നമുക്ക് പരിചയമുള്ള ആ ഫോമുല ആയിട്ട് വരുന്ന ഒരു ഇൻറ്റഗ്രൽ ഉണ്ട് അവിടെ, അവിടെ ആ ഫോമുല നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കൂട്ടത്തിൽ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ ടു ഇൻറ്റു ഇൻറ്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നാണ് ഉണ്ടാവുക. നമുക്ക് ശരിക്കും ഇൻറ്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സ് അല്ലേ വേണ്ടൂ. അപ്പോൾ ആ ടുവിനെയും കൂടെ ഇപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, ആ ഫോമുല അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്യാം. അത്രയും ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഇങ്ങനെ ആയിരിക്കും, ഇൻറ്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ബൈ ടു ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ ടു ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് സി. കുറച്ച് വലിയൊരു ഫോർമുലയാണ്, ഓർത്തിരിക്കാനൊക്കെ കുറച്ച് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായേക്കാം. പക്ഷേ നിങ്ങൾ ഈ ഡിറൈവ് ചെയ്ത് വന്ന രീതി ഒന്ന് ആലോചിച്ച് വെച്ചാൽ ഇത് ഓർത്ത് വയ്ക്കുന്നത് അത്ര ബുദ്ധിമുട്ടൊന്നുമല്ല. കാരണം എക്സ് ബൈ ടു ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നുള്ളൊരു ടേമേ പുതുതായിട്ട് വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള ആ ഒരു മൈനസ് എ സ്ക്വയർ ബൈ ടു കഴിഞ്ഞ് ബാക്കിയുള്ളത് പഴയ ഫോർമുലയാണ്. അപ്പോൾ അതും ഇതുമായിട്ട് ഈ ഡിറൈവ് ചെയ്ത രീതി ഒന്ന് ഓർത്തിരിക്കുക. ഞാനിത് ഡിറൈവ് ചെയ്തത് തന്നെ ഇതിങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നറിയാമെങ്കിൽ ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും എന്നുള്ളതുകൊണ്ടാണ്. അത്രല്ല അത് വന്ന രീതി നമുക്കൊന്ന് അറിയുകയും വേണം എങ്ങനെയാണ് ഇതൊക്കെ കിട്ടുന്നത് എന്നുള്ളത്.
അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞ രണ്ട് കേസുകൾ കൂടിയുണ്ട്. ഏതൊക്കെ ആയിരിക്കും അത്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് പറയുമെങ്കിൽ അതേപോലെ ഇനി ഏതുണ്ടാവും? റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറും ഉണ്ടാവും. അതുപോലെ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറും ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ ആ രണ്ട് ഫംഗ്ഷൻസിൻ്റെ കൂടെ ഇൻ്റഗ്രൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഒന്ന് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതൊക്കെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിക്കാതെ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ രീതി വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ചിട്ടുണ്ട് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പോലെ കണ്ടാൽ ഇന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പോലെയാണെങ്കിൽ ഇന്ന പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ അങ്ങനെയും നമുക്കത് ശ്രമിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ അത് രണ്ടും ഞാൻ നിങ്ങൾക്ക് വിടുകയാണ്, നിങ്ങളത് ചെയ്ത് നോക്കണം. നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി അതൊന്ന് വായിക്കാം, ശ്രദ്ധിക്കുക, നോട്ട് ചെയ്ത് വെക്കുക. ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ ടു ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ ടു ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് സി. അതേപോലെ ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു എക്സ് ബൈ ടു ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. അപ്പോൾ ഈ മൂന്ന് ഫോർമുലകളും കൂടെ നമ്മൾ മുമ്പ് പഠിച്ച ആറ് ഫോർമുലകളുടെ കൂട്ടത്തിൽ മറ്റനേകം റിസൾട്ടുകളുടെ കൂട്ടത്തിൽ ഓർത്തിരിക്കുക. ഇനി എങ്ങനെയായിരിക്കും ഇവിടെ ഒരു ചോദ്യം പ്രതീക്ഷിക്കേണ്ടത്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നുള്ളിടത്ത് വേണമെങ്കിൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് സിക്സ്റ്റീൻ എന്ന് മുമ്പ് ചോദിച്ച പോലെ ചോദിക്കാം. വേണമെങ്കിൽ ഈ എക്സ് സ്ക്വയർ മൈനസ് സിക്സ്റ്റീൻ എന്നുള്ളതിന് പകരം എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ മൈനസ് സിക്സ്റ്റീൻ എന്നും ചോദിക്കാമല്ലോ. അതിനർത്ഥം നമ്മൾ മുമ്പ് ചെയ്ത പോലെ അതേ രീതിയിൽ അതേ ട്രാക്കിൽ നമുക്ക് ചിന്തിച്ചു പോവാം. ഇവിടെ സ്ക്വയർ റൂട്ടിനകത്ത് ഒരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ വരാം. ഏത് ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ വന്നാലും നമുക്കതിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ടേംസിലേക്ക് മാറ്റി എഴുതാം. ഒരു പെർഫെക്റ്റ് സ്ക്വയർ പ്ലസ് ഒരു കോൺസ്റ്റൻറ്റിൻ്റെ സ്ക്വയർ എന്ന രൂപത്തിലേക്ക് മാറ്റി എഴുതാം. അപ്പോൾ അതൊരു എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പോലെയോ അല്ലെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ പോലെയോ അതോ അല്ലെങ്കിൽ ഒരു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പോലെയോ ആയിട്ട് മാറും. ആ ഫോർമുല ഇവിടെ എടുത്ത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആ തരത്തിൽ ഒരു പ്രോബ്ലം നമുക്കൊന്ന് ചെയ്തു നോക്കാം. ചോദ്യം ശ്രദ്ധിക്കുക. ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ഫൈവ് ഡി എക്സ്. ഇതാണ് ചോദ്യം. എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ഫൈവ് ഡി എക്സ്. നമുക്ക് നമ്മുടെ കയ്യിലുള്ളതിലേക്ക് ഈ ചോദ്യത്തെ ഒന്ന് കെട്ടാം. എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ഫൈവ് എന്നുള്ളതിനെ അങ്ങനെ തന്നെ നമുക്ക് ചെയ്യാൻ അറിയില്ല, പക്ഷേ അതിനെ പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ടേംസിലേക്ക് മാറ്റിയിട്ട് ചെയ്യാം. എങ്ങനെയാണത് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്കതിനെ എക്സ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ എന്ന രൂപത്തിൽ എഴുതാം. ഇനി എന്താ ചെയ്യുക? എക്സ് പ്ലസ് വൺ എന്നുള്ളതിന് യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഡി യു ഈക്വൽ ടു ഡി എക്സ് എന്ന് കിട്ടും. അപ്പോൾ ചോദ്യം ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ എന്ന രൂപത്തിലായി മാറി. ഇനി ആ ഫോർമുലയിൽ എക്സ് കാണുന്നിടത്തൊക്കെ പകരം യു എന്ന് എഴുതിയാൽ മതി. അപ്പോൾ അത് യു ബൈ ടു ഇൻറ്റു റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് ഇനി എ സ്ക്വയർ ബൈ ടു ആണ്, ഇവിടെ എ സ്ക്വയർ എന്നുള്ളിടത്ത് ഫോർ ആണ്. അപ്പോൾ അത് ഫോർ ബൈ ടു ലോഗ് മോഡ്, വീണ്ടും എക്സ് കാണുന്നിടത്തൊക്കെ യു തന്നെയാണ് എഴുതേണ്ടത്, യു പ്ലസ് റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് ഫോർ പ്ലസ് സി. ഇതിൽ യുവിന് പകരം തിരിച്ച് നമ്മൾ എക്സ് പ്ലസ് വൺ എന്നുള്ള വില തന്നെ കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ എക്സ് പ്ലസ് വൺ ബൈ ടു ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ഫൈവ്. അതെങ്ങനെയാണ് അങ്ങനെ വരിക? ഈ എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ഫൈവിനെയാണ് മുമ്പ് നമ്മൾ അങ്ങനെ മാറ്റി എഴുതിയത്. അപ്പോൾ അതിന് പകരം ഇനി അങ്ങനെ എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് ഫോർ എന്നൊന്നും എഴുതേണ്ട കാര്യമില്ലല്ലോ, ആ എക്സ്പ്രഷൻ തന്നെ അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് വൺ ബൈ ടു ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ഫൈവ് പ്ലസ് ടു ലോഗ് മോഡ് എക്സ് പ്ലസ് വൺ പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ഫൈവ് പ്ലസ് സി എന്ന് കിട്ടും. അപ്പോൾ ആ പ്രോബ്ലത്തിന് ആൻസറായി. കുറച്ചൊരു വലിയ ലോങ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെയാണ് വരുന്നതെങ്കിലും നമ്മൾ ആ ഇൻ്റഗ്രേഷൻ വളരെ കൃത്യമായിട്ട് ചെയ്തു. അപ്പോൾ ആ തരത്തിലുള്ള ഫംഗ്ഷൻസിനെയും നമുക്കിനി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അവിടെ നമ്മൾ പഠിച്ചപ്പോൾ ഇതിൻ്റെ ബാക്കിയായിട്ട് വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഇവിടെ ഉണ്ടാവാം. അപ്പോൾ അവിടെ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അതിനെ എങ്ങനെയൊക്കെയാണോ നമ്മൾ മറികടന്നത് അതൊക്കെ ഈ മൂന്ന് ഫോർമുലകളുടെ കാര്യത്തിലും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. കൃത്യമായിട്ടും അവിടെ ചെയ്ത അതേ രീതികളൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെയും നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു പ്രോബ്ലം കൂടെ ആ ടൈപ്പ് ഒന്ന് ചെയ്ത് നോക്കാം. ചോദ്യം ശ്രദ്ധിക്കുക. ഇൻ്റഗ്രൽ
റൂട്ട് ഓഫ് വൺ മൈനസ് ഫോർ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇതേപോലൊരു ചോദ്യം നമ്മൾ അവിടെയും ചെയ്തിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? എക്സ് സ്ക്വയറിൻ്റെ കോയഫിഷ്യൻറ്റ് വൺ ആവണം എന്നുള്ളതായിരുന്നു അവിടെ നമ്മൾ വെച്ച ഒരു നിബന്ധന. ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കോയഫിഷ്യൻറ്റ് വൺ അല്ല, മൈനസ് വൺ ആണ്. മാത്രമല്ല സ്ക്വയർ റൂട്ട് ഉണ്ട് താനും. അപ്പോൾ ഈ സിറ്റുവേഷൻ മുമ്പ് നിങ്ങൾ കണ്ട ഒരു സിറ്റുവേഷനായിട്ട് മാറിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ? എക്സ് സ്ക്വയറിൻ്റെ കോയഫിഷ്യൻറ്റ് പുറത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്, പക്ഷേ ഇവിടെ അത് ചെയ്യാൻ പറ്റില്ല. റൂട്ടിന് പുറത്തേക്ക് മൈനസ് വൺ വന്നാൽ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ അതിനെ റൂട്ടിന് പുറത്തേക്ക് മൊത്തത്തിൽ ഇങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ട് ചില അറേഞ്ച്മെൻറ്റൊക്കെ നടത്തി തിരിച്ചു കൊണ്ടുവയ്ക്കുന്നു. അപ്പോൾ വൺ മൈനസ് ഫോർ എക്സ് മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളതിനെ പുറത്തെടുക്കുന്നു. എന്നിട്ട് പുറത്തെടുക്കുന്നു എന്ന് വെച്ചാൽ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോരുന്നു അങ്ങനെ. എന്നിട്ട് ആ ഒരു നെഗറ്റീവ് പുറത്തേക്ക് എടുക്കുന്നു, അതിനെ ഒന്ന് അറേഞ്ച് ചെയ്യും. അപ്പോൾ അതിങ്ങനെ ആയിട്ട് മാറും, മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് മൈനസ് വൺ. അതായത് മൈനസ് ഓഫ് എക്സ് പ്ലസ് ടു ദ ഹോൾ സ്ക്വയർ മൈനസ് ഫൈവ്. ആ മൈനസ് കൂടെ അകത്തേക്ക് നമ്മൾ കയറ്റുകയാണെങ്കിൽ അത് ഫൈവ് മൈനസ് എക്സ് പ്ലസ് ടു ഹോൾ സ്ക്വയർ എന്ന രൂപത്തിൽ മാറും. അതിനെ നമുക്ക് റൂട്ട് ഫൈവ് ഹോൾ സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് ടു ഹോൾ സ്ക്വയർ എന്ന രൂപത്തിൽ എഴുതാം. അപ്പോൾ ചോദ്യം നമുക്ക് പരിചയമുള്ള പോലായി, ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് റൂട്ട് ഫൈവ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് ടു ദ ഹോൾ സ്ക്വയർ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? യു ഈക്വൽ ടു എക്സ് പ്ലസ് ടു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഡി യു എന്ന് പറയുന്നത് ഡി എക്സ് കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് റൂട്ട് ഫൈവ് സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡി യു. ആകെ ഇനി ചെയ്യേണ്ട ഒരു പണി എന്താ? ഇത് ഈ പഠിച്ച മൂന്ന് ഫോർമുലകളിൽ ഏത് തരത്തിൽ വരുന്നു എന്ന് ഐഡൻറ്റിഫൈ ചെയ്യൽ മാത്രമാണ്. അപ്പോൾ ഇത് ഏത് തരത്തിലാണ് വരിക? ഇത് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പോലെയാണ്. അപ്പോൾ ആ ഫോർമുല വേണം ഇവിടെ ഉപയോഗിക്കാൻ എന്നുള്ളത് മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. പിന്നെ ഇൻ്റഗ്രേഷൻ്റെ പ്രോസസ്സ് ആ ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ യുവിന് പകരം ഇപ്പോൾ എന്താണോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അത് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് അതുകൂടെ ഒന്ന് ചെയ്യാം. ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് യു ബൈ ടു ഇൻറ്റു റൂട്ട് ഓഫ് റൂട്ട് ഫൈവ് സ്ക്വയർ മൈനസ് യു സ്ക്വയർ പ്ലസ് ഫൈവ് ബൈ ടു സൈൻ ഇൻവേഴ്സ് യു ബൈ റൂട്ട് ഫൈവ് പ്ലസ് സി എന്ന് കിട്ടും. അതിലെ യുവിന് പകരം എക്സ് പ്ലസ് ടു എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എക്സ് പ്ലസ് ടു ബൈ ടു ഇൻറ്റു റൂട്ട് ഓഫ് വൺ മൈനസ് ഫോർ എക്സ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് ബൈ ടു സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടു ബൈ റൂട്ട് ഫൈവ് പ്ലസ് സി. അതോടെ ആ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തു. ഇനിയിപ്പോൾ എന്താണ് ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം? കഴിഞ്ഞ ആ ആറ് ഫോർമുലകൾ പറഞ്ഞ സമയത്തും നമ്മൾ ഇതേപോലെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഇനിയിപ്പോൾ എന്താ ചോദിക്കാൻ സാധ്യത? അപ്പോൾ നമ്മൾ പറഞ്ഞു ന്യൂമറേറ്ററിൽ ഒരു ടു എക്സ് പ്ലസ് ഫൈവ് പോലെയോ ഒക്കെ വന്നാൽ എന്ത് ചെയ്യും എന്നായിരുന്നു അവിടെ നമ്മൾ നേരിട്ട പ്രശ്നം. പിന്നെ നമുക്കതൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആയിട്ട് മാറി. അതേ ചോദ്യം തന്നെ ഞാൻ ഇവിടെ ചോദിക്കുക. ഈ റൂട്ട് ഓഫ് എന്തെങ്കിലും ഒരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ, അതിൻ്റെ മുമ്പ് ഒരു ലീനിയർ ടേം കൂടെ വരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? ആ തരം പ്രോബ്ലംസ് കൂടെ നമ്മുടെ പഠിക്കേണ്ട ഒരു പഠന വസ്തുക്കളുടെ പരിധിയിൽ വരുന്നുണ്ട്. നമുക്ക് ആ ടൈപ്പ് പ്രോബ്ലംസും കൂടെ ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഒരു ചോദ്യം ഒന്ന് ചെയ്തു നോക്കൂ. ചോദ്യം ഇതാണ്, ഇൻ്റഗ്രൽ ടു എക്സ് പ്ലസ് ടു ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ഫൈവ് ഡി എക്സ് എങ്ങനെ ചെയ്യും? ആ ഇത് നിങ്ങൾക്ക് ചോദ്യം കാണുമ്പോൾ സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ച് തന്ന ചോദ്യമാണ്. എന്താ സന്തോഷം? ആ റൂട്ടിനകത്ത് എന്താണോ ഉള്ളത് കൃത്യമായിട്ടും അതിൻ്റെ ഡെറിവേറ്റീവ് പുറത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ റൂട്ടിനകത്തുള്ളതിന് യു നം കൊടുത്താൽ ഡി യു എന്നുള്ളതിന് പകരം അവിടെ കൃത്യമായിട്ടും ആ തന്ന സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നേരിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ്. നമുക്കതൊന്ന് ചെയ്തു നോക്കാം. ഞാൻ ആ റൂട്ടിനകത്തുള്ള എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ഫൈവിന് യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡി യു ഈക്വൽ ടു ടു എക്സ് പ്ലസ് ടു ഡി എക്സ് എന്ന് കിട്ടുന്നു. അപ്പോൾ ടു എക്സ് പ്ലസ് ടു ഡി എക്സിനെ നിങ്ങൾക്ക് ഡി യു വെച്ചും മാറ്റാം, റൂട്ടിനകത്തുള്ള എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ഫൈവിനെ യു വെച്ചും മാറ്റാം. അപ്പോൾ പിന്നെ ബാക്കി അവിടെ ഉണ്ടാവുക ഇൻ്റഗ്രൽ റൂട്ട് യു ഡി യു എന്ന് മാത്രമാണ്. റൂട്ട് യു ഡി യുവിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് വേറെ ടെക്നിക്ക് ഒന്നും വേണ്ട. ആദ്യം പഠിച്ച ആ ബേസിക് ഫോർമുല മാത്രം മതി. അതിനെ യു റേസ് ടു ത്രീ ബൈ ടു ഡിവൈഡഡ് ബൈ ത്രീ ബൈ ടു പ്ലസ് സി എന്നെഴുതാം. ഈ യുവിന് വില കൊടുത്താൽ ടു ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ഫൈവ് റേസ് ടു ത്രീ ബൈ ടു ഡിവൈഡഡ് ബൈ ത്രീ പ്ലസ് സി എന്ന് കിട്ടും. അപ്പോൾ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഇത് അടുത്ത എന്തോ ഒരു കൊനഷ്ട് പറയാൻ വേണ്ടിയാണ് ഈ ചോദ്യം തന്നത്. അങ്ങനെ തന്നെയാണ്, നമ്മൾ കഴിഞ്ഞ തവണ അങ്ങനെ തന്നെയല്ലേ ചെയ്തത്. ഇതിൽ ആ ടു എക്സ് പ്ലസ് ടു എന്നുള്ളതിന് പകരം ടു എക്സ് പ്ലസ് ത്രീ ആയാലും എന്താവും എന്നാണ് ഇനി ചോദിക്കുക. അപ്പോൾ നമ്മളതിനെ രണ്ട് ഇൻ്റഗ്രലായിട്ട് സെപ്പറേറ്റ് ചെയ്യും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഈ പ്രോബ്ലത്തിലല്ല,
ആ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എന്ന് വരുന്ന പോലുള്ള ടൈപ്പിലാണ് ചെയ്തതെന്നേ ഉള്ളൂ. പക്ഷെ അവിടെ ഇവിടെ അത് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനല്ലാതെ ഏതെങ്കിലും ഒരു ലീനിയർ ടേം വരുന്നു ഇതിൻ്റെ കൂടെ എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അവിടെ പഠിച്ച അതേപോലെ തന്നെ ഇവിടെയും ചെയ്യേണ്ടി വരും. എന്താ ചെയ്യുക? ആ തന്നിരിക്കുന്ന ലീനിയർ ടേം അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് അവിടെ കാണാൻ താല്പര്യമുള്ളത് റൂട്ടിനകത്തുള്ളത് ഏതാണോ അതിൻ്റെ ഡെറിവേറ്റീവിനെയാണ്. അങ്ങനെയാണെങ്കിൽ ആ നമുക്ക് താല്പര്യമുള്ള ആ ഡെറിവേറ്റീവ് വരുന്ന പോലെ അല്ലെങ്കിൽ ആ ഡെറിവേറ്റീവിൻ്റെ ടേംസിൽ ഈ ലീനിയർ ടേമിനെ മാറ്റുന്നു. അതിനെന്താ ചെയ്യേണ്ടത്? അതും നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. ആ ടേം ഏതാണോ അത് ഈക്വൽ ടു ഒരു എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ആ റൂട്ടിനകത്തുള്ളത് എന്താണോ അത് പ്ലസ് ബി. അത് ഒന്ന് ഇക്വേറ്റ് ചെയ്യുക. എക്സിൻ്റെ ടേം കോൺസ്റ്റൻ്റ് ഒക്കെ ഇക്വേറ്റ് ചെയ്താൽ രണ്ട് ഇക്വേഷൻസ് ഒക്കെ കിട്ടും. സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ആ എയുടെയും ബിയുടെയും വില കിട്ടും. അത് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇത് ചെയ്യാൻ നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ചോദ്യം ശ്രദ്ധിക്കുക. ഇൻ്റഗ്രൽ 3x+5 ഇൻറ്റു റൂട്ട് ഓഫ് x²+2x+5 ഡി എക്സ്. ഇവിടെ 3x+5 ആണ്. അതിനെ ആ 3x+5 നമുക്ക് ഡെറിവേറ്റീവിൻ്റെ ടേംസിലേക്ക് മാറ്റണം. അപ്പം ഞാൻ ചോദ്യം ചെയ്യാനുള്ള എളുപ്പത്തിന് മുമ്പ് ചെയ്ത അതേ ചോദ്യം തന്നെയാണ് സ്ക്വയർ റൂട്ടിനകത്ത് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാം, സമയം കുറച്ച് ലാഭിക്കാം എന്നുള്ളത് കൊണ്ട്. അപ്പോൾ എങ്ങനെയാണ്? 3x+5 = എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് x²+2x+5+b. നിങ്ങൾക്ക് ചെയ്യാനറിയാലോ, ബോർഡിൽ ശ്രദ്ധിക്കുക. 3x+5 = എ ഇൻറ്റു 2x+2+b. ഞാനതിൽ എക്സിൻ്റെ കോയഫിഷ്യൻറ്റുകളെ ഇക്വേറ്റ് ചെയ്യാണ് ആദ്യം ചെയ്യുന്നത്. അങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2a = 3 എന്ന് കിട്ടും. അതായത് a = 3/2 എന്ന് അതിനെ മാറ്റി എഴുതാം. കോൺസ്റ്റൻറ്റ് ടേമുകളെയാണ് ഇക്വേറ്റ് ചെയ്യുന്നതെങ്കിൽ 2a+b = ലെഫ്റ്റ് സൈഡിലുള്ള കോൺസ്റ്റൻറ്റ് ടൈം ഏതാ? 5 ആണ്. അപ്പോൾ 2a+b = 5 എന്ന് കിട്ടും. അതിൽ എയുടെ വില 3/2 ആണെന്ന് നമുക്ക് മുമ്പേ കിട്ടിയിട്ടുണ്ട്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ b = 2 എന്നും കിട്ടും. അപ്പോൾ എയുടെയും ബിയുടെയും വില നിങ്ങൾ മുമ്പ് എഴുതിയ സ്റ്റേറ്റ്മെൻറ്റിൽ വെച്ചാൽ 3x+5 = 3/2 × 2x+2+2 എന്നതിനെ മാറ്റി എഴുതാം. അപ്പോൾ അത് നമ്മൾ ആ ഇൻ്റഗ്രലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ ചോദ്യം ഇപ്പം ഇങ്ങനെയായിട്ട് മാറിയിട്ടുണ്ട്. ഇൻ്റഗ്രൽ 3/2 × 2x+2+2, ഒരു ബ്രാക്കറ്റ് ഉണ്ട് അത് ക്ലോസ് ചെയ്യുക, ഇൻറ്റു റൂട്ട് ഓഫ് x²+2x+5 dx. അതിനെ രണ്ട് ഇൻ്റഗ്രലുകളാക്കി നമ്മൾ മാറ്റുന്നു. 3/2 × ഇൻ്റഗ്രൽ 2x+2√(x²+2x+5 dx) (2×ഇൻ്റഗ്രൽ√(x²+2x+5 dx). ഇതിൽ ആദ്യത്തെ ഇൻ്റഗ്രൽ തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത പ്രോബ്ലമാണ്, രണ്ടാമത്തെ ഇൻ്റഗ്രൽ അതിനും മുമ്പ് നമ്മൾ ചെയ്ത പ്രോബ്ലമാണ്. അപ്പോൾ ആ പ്രോബ്ലംസ് ഇനി വീണ്ടും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല, കാരണം ആ പ്രോബ്ലംസ് തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ആൻസേഴ്സ് എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതോടെ അല്ലെങ്കിൽ അത് ഇവിടെ എടുത്ത് വെക്കുന്നതോടെ ഈ പ്രോബ്ലം കഴിഞ്ഞു. ശ്രദ്ധിക്കണേ, പരീക്ഷയ്ക്ക് ഇത് തൊട്ട് മുമ്പ് എടുത്ത് വെക്കാൻ പറ്റുമെന്ന് വിചാരിക്കരുത്. ഇത് എളുപ്പമാക്കാൻ വേണ്ടി, സമയം ലാഭിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇവിടെ എത്തിയ ശേഷം നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് ആ പ്രോബ്ലം സോൾവ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് ആൻസർ വായിക്കാം. 3/2 × (x²+2x+5)√(x²+2x+5)+2 log (x+1+√(x²+2x+5)+c. അതിൽ കോമൺ ആയിട്ട് വരുന്ന ടേംസ് ഉണ്ടെങ്കിൽ അതൊക്കെ വെട്ടിക്കളയോ, ക്യാൻസൽ ചെയ്യുകയൊക്കെ ചെയ്ത് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ (x²+2x+5)√(x+1+√(x²+2x+5)+4 log (x+1+√(x²+2x+5)+c എന്ന് കിട്ടും. അതോടെ ആ പ്രോബ്ലം കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു തരം ഇൻ്റഗ്രേഷൻ കൂടെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്കിപ്പോൾ ഒരുവിധം ഫംഗ്ഷൻസിനെയൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയാം എന്നുള്ളൊരവസ്ഥയായിട്ടുണ്ട്. അതായത് നമ്മുടെ ഉത്തരവാദിത്തം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വളരെ കൂടുതലാണ്. ആരെ കണ്ടാലും നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട് അത് ഈ കൂട്ടത്തിൽ, നമ്മൾ പഠിച്ച് വെച്ചിട്ടുള്ള കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും ആണ് എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞ് അതിനെ ഏതാണോ അതിൻ്റെ രീതി, ആ രീതിയിൽ വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് കൃത്യമായും പരമാവധി പ്രോബ്ലംസ് ചെയ്തുണ്ടാക്കുക എന്നുള്ളതാണ്. ടെക്സ്റ്റിൽ ധാരാളം പ്രോബ്ലംസ് ഉണ്ട്. നമ്മുടെ വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന
വളരെ ചുരുക്കം പ്രോബ്ലംസ് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടെക്സ്റ്റിൽ ധാരാളം പ്രോബ്ലംസ് ഉണ്ടാവും, അത് ഓരോന്നും എടുത്ത് ചെയ്ത് നോക്കുക. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, നമ്മൾ ഇവിടെ ഓരോ തരം തിരിച്ച് ആണ് പ്രോബ്ലംസ് ചെയ്തിരുന്നത് എന്നത് നിങ്ങളുടെ പഠനത്തെ ചിലപ്പോൾ ബാധിക്കാൻ സാധ്യതയുണ്ട്. പരീക്ഷയ്ക്കൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിൽ ഇന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യമൊന്നും ഉണ്ടാവില്ലല്ലോ, നമുക്കത് അങ്ങനെയൊന്നും ചിലപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റാൻഡമായി പ്രോബ്ലംസ് സെലക്ട് ചെയ്ത് ചെയ്യുക. ഏത് തരം പ്രോബ്ലംസ് ആണെന്ന് ആദ്യം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം, അതിനെ അതിൻ്റേതായ രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റണം. പ്രോബ്ലംസ് ധാരാളം ചെയ്യുക, നിങ്ങളുടെ ടീച്ചേഴ്സിനോടൊക്കെ സംശയമൊക്കെ ചോദിക്കുക. ഇനി ഇതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ഭാഗങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും പഠിക്കാനുള്ളത്, അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്, ഇതൊക്കെ തന്നെയാണ് എടുത്ത് ഉപയോഗിക്കാനുള്ളത്. അപ്പോൾ ഇത് മറന്നുപോയിക്കൊണ്ടോ അല്ലെങ്കിൽ ഇത് കവർ ചെയ്യാതെയോ നമുക്ക് ഇനിയുള്ള ഭാഗം മുമ്പോട്ട് പോകാനും കഴിയില്ല. അപ്പോൾ അടുത്ത ഭാഗം നമുക്ക് പഠിക്കാനുള്ളത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഇതിൻ്റെ തന്നെ തുടർച്ചയായി വരുന്ന പക്ഷേ കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്ന ഒരു ഭാഗമാണത്. അപ്പോൾ അവിടേക്ക് തയ്യാറാവുക, മറ്റൊരു വിഷയമായിട്ട് വീണ്ടും നമുക്ക് കാണാം.